വാർത്തയിലേക്ക് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിനെതിരെ കർഷകർ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം കാർഷിക നിയമങ്ങൾക്കെതിരായ സമരത്തിന്റെ ഭാഗമായിരുന്നു പ്രതിഷേധം സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി കർണാലിൽ കർഷകർ ദേശീയപാത ഉപരോധിച്ചു കർണാലിലെ ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് കുരുക്ഷേത്രയിൽ കർഷകർ റോഡ് ഉപരോധിച്ചു വിവരങ്ങളുമായി കെ പി അഭിലാഷോ ചേർന്നു അഭിലാഷ പ്രതിഷേധം തുടരുകയാണോ വിവരങ്ങൾ അവർന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ കാർഷിക നയങ്ങൾക്കെതിരെ ഡൽഹിയിലും അതിർത്തി പ്രദേശങ്ങളിലും കഴിഞ്ഞ 9 മാസമായി കർഷകർ പ്രതിഷേധം തുടരുകയാണ് കഴിഞ്ഞ ദിവസം കർഷകരുടെ കൺവെൻഷൻ ചേരുകയും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇന്ന് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ അധ്യക്ഷതയിൽ നടന്നിരുന്ന യോഗത്തിലേക്ക് പ്രതിഷേധവുമായി കർഷകർ എത്തിയത് ഇതേ തുടർന്ന് കർഷകരുടെ പ്രതിഷേധം ശക്തി പ്രാപിക്കുകയും തുടർന്ന് കർഷകർ പിരിച്ചുവിടുന്നതിനു വേണ്ടി പോലീസ് ബലപ്രയോഗം നടത്തുകയും ചെയ്തു ഈ ഘട്ടത്തിലും പോലീസ് ബലപ്രയോഗിച്ചിട്ടും ഒഴിഞ്ഞു പോകാൻ കർഷകർ തയ്യാറായില്ല തുടർന്നാണ് സംഘർഷം ഉണ്ടാവുകയും സംഘർഷത്തിൽ പോലീസ് ലാത്തി വീശുകയും ചെയ്തത് ഇതേ തുടർന്ന് കർഷകർ മറ്റു മേഖലകളിലടക്കം പ്രതിഷേധം നടത്തുകയും ചെയ്തു കുരുക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് കർഷകർ പ്രതിഷേധം തീർത്തത് ഈ പോലീസിന്റെ ലാത്തിചാർജിൽ നിരവധി കർഷകർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ കർഷക നേതാക്കൾ അവകാശപ്പെടുന്നത് നിലവിൽ സ്ഥിതികൾ ഏതാണ്ട് ശാന്തമാണ് എന്ന് തന്നെ പറയാം പക്ഷെ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അതിർത്തി പ്രദേശങ്ങളിൽ ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സമാനമായ തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് റൈറ്റ് കെ പി അഭിലാഷ് ദില്ലിയിൽ നിന്ന്